എനിക്ക് തോന്നുന്നു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടായിരിക്കും. ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് അവിടെ ഒരു തേങ്ങ ഇരിക്കുന്നു. ആ തേങ്ങ എടുത്താൽ എല്ലാം സംഭവിക്കുക. ഇത് ആരാ എൻ്റെ കൂടെ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. നല്ല പഴയ കാലത്തെ എന്തോ സെറ്റപ്പ് ആണോ ഇത്? പസര അനിയൻ തോന്നാട്ടോ. എന്റെ ദൈവം, എന്നാ കാറ്റാവൂ. എന്റെ ദൈവം, അങ്ങോട്ട് പോയി. പുതിയ വീഡിയോ എടുക്കാൻ വന്നതാണ്. സബ്സ്ക്രൈബ് അങ്ങോട്ട് പോയി. ഇതിലെ നേരെ നടന്നു പോയാ അവിടെ ഒരു വീട് കാണാന്നാണ് പറയുന്നത്. ഇപ്പം സമയമൊന്നും അല്ല, ഇരുട്ടി വരുന്നേ ഉള്ളൂ. ഇരുട്ടി അപ്പം അവനാണോ? അതായത് നല്ല മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. അങ്ങോട്ട് ആരും പോകാറില്ല. ഇവന് അവനെന്നെ പേടിയാണ്. അവൻ എന്നോട് പറഞ്ഞ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്, ഇച്ചിരി ടെറർ ആ സ്ഥലമെന്ന് പറഞ്ഞു. എന്താ സംഭവം അറിയത്തില്ല. അവിടെ ആരും അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. നല്ല മഴയുണ്ട്. ഓ മൈ ഗോഡ്, നല്ല മഴയും കാറ്റുമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് വരാമായിരുന്നതാണ് ഇവിടെ. അപ്പം ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. പിന്നെ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പം ഓടി വന്നപ്പോഴത്തേന് ഇത്ര ഇരുട്ടി. എന്നാൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. അവൻ അവിടെ അങ്ങ് വെട്ടം കാണുന്നുണ്ട്. വയസ്സാണ്ട് ആ ഭാഗത്തായിട്ടുണ്ട് അവൻ. കാണുന്നില്ല കേട്ടോ. അങ്ങോട്ട് നല്ല ഡാർക്കാണ്. എൻ്റെ ഞാൻ നല്ല ടോർച്ച് എടുത്തിട്ടുണ്ട്. അയ്യോ, വെള്ളത്തി എന്തോ കാണാം. ഇവിടെ വഴിയില്ല. ഗൈസ്, വഴിയില്ല. ഗൈസ്, അവനൊരു കുടയും തന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ ഞാൻ ഓൾറെഡി ഒരു റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. എന്റെ ദൈവം, കിട്ടും. ഇതിനപ്പുറം വെള്ളമാണ്. ഈ കാണുന്ന വെള്ളമാണ്. ഓ മൈ, ഇല്ല പാമ്പൊന്നും ഇല്ലായിരുന്നാ മതിയായിരുന്നു. ഞാൻ മഴയായോണ്ട് ഷൂ ഒന്നും ഇട്ടില്ല. സാധാ ചെരുപ്പാണ്. ജീൻസൊക്കെ മടക്കി കയറിയിട്ടൊക്കെ. അവിടെ ഒരു കാട് കാണുന്നുണ്ട് കേട്ടോ. ആ തോന്നുന്നു എന്നാണല്ലോ. ഇതിലൊന്നും ആരും വരാറില്ലെന്നാണ് അവൻ പറഞ്ഞത്. സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ കണ്ണി എന്തോ പ്രാണി. കണ്ണി എന്തോ പോയി. നല്ല കാറ്റുണ്ട്. എൻ്റെ ദൈവമേ, അവൻ പറഞ്ഞു ലേറ്റ് നൈറ്റ് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു രാത്രി വരണ്ട, പക്ഷേ പകലൊന്ന് വീഡിയോ ചെയ്തോന്നും പറഞ്ഞ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചാണ്, ഡേഞ്ചർ ആയതുകൊണ്ട്. പക്ഷെ പകൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പം പറഞ്ഞു വന്നപ്പോൾ രാത്രിയായി. എൻ്റെ അമ്മ, കൊടും കാടാണ് ഗൈസ്. പെട്ടോ അടിച്ചു അത് കണ്ടോ. എൻ്റെ തിരികെ ഇതിനകത്ത് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. നല്ല കാറ്റുണ്ട്, നല്ല ഭീകരതയുണ്ട്. പക്ഷെ ഇത് പനിനീരൊക്കെ തളിക്കുന്നതാണല്ലോ. എന്തോ സൗണ്ട് കേട്ടോ. ഈ അമ്പലങ്ങളിലൊക്കെ പനിനീര് തളിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനത്തെയാണ്. അല്ല, അവിടെ തന്നെ കിടക്കട്ടെ. എടുക്കണ്ട, അതേ പിടിക്കുകയും ചെയ്തു. ഓപ്പ്, ഇത് കണ്ടോ. ഇവിടെ എന്താ സൗണ്ട് ഇടുക തന്നെ. അത് ഇതിനകത്തടാ പോകണ്ട കേട്ടോ. ആ ഇത് തന്നെ. അപ്പോൾ എൻ്റെ കുടയും ഉണ്ട്. ഇത്രയും ഗ്യാപ്പ് ചെയ്താൽ ഞാൻ കുടയും കൊണ്ട് എങ്ങനെ പോകും. ആ
കണ്ണി കമ്പടിച്ചേ. എവിടെയാ? ആ അതെ ഇതാ കേട്ടോ മോനെ, കാണാൻ പറഞ്ഞ വീട്. ഇത് ഓടിട്ടാന്നുണ്ട്, ഓടൊന്നും കാണാനില്ലല്ലോ. എൻ്റെ ക്യാമറയിലുണ്ടോ പറ്റി? ആ കാണാൻ കുഴപ്പമില്ല. ചീത്താവാൻ പറഞ്ഞേ. എൻ്റെ ദൈവം, ഞാൻ ഇതിനകത്തൂടെ വന്നത്. ഭയങ്കര ഒറ്റപ്പെട്ട സ്ഥലം കേട്ടോ. നിങ്ങൾ നോക്കിയാണ്ട് അവിടം കണ്ടം, എന്താ അവിടെ കണ്ടം, ചുറ്റും കണ്ടതാണ്. അതിൻ്റെ നടുക്കുള്ള വീടാണ്. ഇവിടുന്ന് ആൾ താമസം വിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്നും അവൻ അറിയത്തില്ല. അതിലെ ചൂണ്ടിടാൻ വന്നപ്പോഴത്തേക്കിന് കണ്ടുള്ള വീടാന്നാണ് പറഞ്ഞത്. ഈ കുടയും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം മഴ കുറവുണ്ടായി. ഞാൻ ഈ കുട താഴെ ഇട്ടോ. കുട തൽക്കാലം പിടിച്ചിട്ട്. എൻ്റെ മോനെ, ഇത് മൊത്തം ഇടിഞ്ഞ് വീടാറായി കിടക്കുകയാണ്. ഈ ലെവലിൽ വെള്ളം പൊങ്ങുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട്. മേളോട്ട് നല്ലപോലെ തേപ്പുണ്ട്. മൊത്തം വള്ളിയാണല്ലോ. ഇത് അടഞ്ഞു കിടക്കും കേട്ടോ. എൻ്റെ മോനെ, ഇത് കണ്ടോ ഗൈസ്, മൊത്തം ഓട് പൊട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും വീഴാൻ തോന്നുന്നു. ോട്ട് കയറാം. വെള്ളമായിരുന്നു കേട്ടോ, ഞാൻ ഓർത്ത് എന്നെ അനങ്ങുന്നേന്ന്. ഇത് മൊത്തം ഒരുമാതിരി കണ്ടൽക്കാട് പോലെ കിടക്കാണ്. ഇതിൻ്റെ നടുക്കാണ് ഈ ഒരു വീട്. ഇതിനകത്ത് എൻ്റെ ഈ റെയിൻകോട്ടിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് അടഞ്ഞിടക്കണല്ലോ. എൻ്റെ കുട, എൻ്റെ കുട അല്ല അവൻ തന്നെ കുട. പക്ഷേ എന്നാൽ ഇതിനകത്ത് കയറട്ടെ. ഓ, ഇതിങ്ങനെ ഇതൊന്നും അനങ്ങത്തില്ലല്ലോ. മേളിലെന്തോ ഇരിപ്പുണ്ട് കേട്ടോ. കമ്പ് അതുകൊണ്ടുണ്ട് കേട്ടോ. എന്നാൽ അകത്തോട്ട് കയറുകയാണ്. തുറക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വരും. അതുകൊണ്ടോ സൗണ്ട് കേട്ടോ കേട്ടോ. ഇത് അനങ്ങുന്നുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് മൊത്തത്തിൽ കയറാൻ വരുന്നില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ ആയിസ് അറിയാതെ വീഡിയോ പോസ് ആയി പോയി. അയ്യോ, ഫാഷൻ പോയി. അറിയാതെ വീഡിയോ ഞാൻ പോസ് ആക്കി പോയി. ദൈവമേ, ഈ ഡോറ് പറഞ്ഞു പോയല്ലോ. വയസ്സ് ഞാൻ പറിച്ചതല്ല, ജസ്റ്റ് വിട്ടിരുന്നാന്ന് തോന്നുന്നു കേട്ടോ. ഓ ഷിറ്റ്, എൻ്റെ തൊട്ടാ പണി കിട്ടും. അങ്ങനെ ചെരിഞ്ഞ് കയറാം. എൻ്റെ ദൈവം, ഇതിനകത്ത് എങ്ങനെ കയറും? ഞാൻ തീരെ ആ പുറകിൽ നിന്ന് പിടുത്തം വന്നല്ലോ. ഒക്കെ ഉടക്കി ദൈവം. നേരത്തെ താമസിച്ച പായൊക്കെ കിടപ്പുണ്ട്. ഓഹ്.
ഇവിടേക്ക് അടിപൊളി. ഇവൻ്റെ കണ്ണൊക്കെ മൊത്തം കാട് കയറി കിടക്ക. വെട്ടുകാലി എന്റെ ദൈവമേ, എന്ത് വായിക്കാത്ത ദിവസ. ഇവിടെ ഒരു മുറി പോലുണ്ട് കേട്ടോ. തേങ്ങയാണല്ലോ ല്ല പാമ്പ് പോലെ സോടാണ്ട് വീണ കേട്ടോ. നല്ല കാറ്റുണ്ട്, ഇതെല്ലാം ഇടിഞ്ഞു പറഞ്ഞിട്ട് തല വീട് നിൽക്കാറ്. ഡോറിൻ്റെ സൗണ്ട് അങ്ങോട്ടൊക്കെ എന്തോ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് കേറാൻ വരുന്നില്ല. ഹലോ,